നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം യു എ കോൺസുലേറ്റ് മുൻ കോൺസൽ ജനറൽ ജമാ അൽ സാബിക്ക് ചങ്കിടുപ്പിന്റെ നിമിഷങ്ങൾ. അദ്ദേഹത്തിന്റെ ബാഗുകളും മറ്റും കസ്റ്റംസ് അരിച്ചു പരിശോധിക്കും. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിന് മുൻപ് 2020 ഏപ്രിലിൽ യു എയിലേക്ക് മടങ്ങിയ ജമാൽ അൽ സാബി പിന്നീട് കോൺസുലേറ്റിൽ തിരിച്ചെത്തിയിരുന്നില്ല. ജമാൽ അൽ സാബി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലുള്ള ബാഗുകളും വീട്ടു സാധനങ്ങളും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇവ യു എയിൽ എത്തിക്കാൻ അനുവദിക്കണമെന്നും ജമാൽ അൽ സാബി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഒരു ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. എന്നാൽ പരിശോധിക്കാതെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് കസ്റ്റംസ് കർശന നിലപാടെടുക്കുകയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. പരിശോധനാ വീഡിയോയിൽ പകർത്തുവെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. കോൺസൽ ജനറൽ ജമാൽ അൽ സാബി, അഡ്മിനിസ്ട്രേഷൻ അറ്റാഷെ റാഷിദ് കാമിസ്, അലി മുസാഖിരി, അൽ ഷെമേലി എന്നിവർ വൻതോതിൽ ഇന്ത്യൻ രൂപ വിദേശ കറൻസിയിലേക്ക് മാറ്റിയ ശേഷം വിദേശത്തേക്ക് ഒളിപ്പിച്ച് കടത്തിയതായി കരുതുന്നുവെന്ന് ഡോളർ കടത്തക്കേസിൽ കസ്റ്റംസ് പ്രിവെന്റീവ് സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആരോപിച്ചിരിക്കുന്നു. കോൺസൽ ജനറലിന്റെയും രഹസ്യ പങ്കാളിയാണ് ഖാലിദെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. സ്വർണ്ണക്കടത്തക്കേസ് പ്രതികളായ സ്വപ്ന സുരേഷ്, പി എസ് സരിത് എന്നിവരുടെ സഹായത്തോടെ കോൺസുലേറ്റ് ഫിനാൻസ് വിഭാഗം മുൻ തലവൻ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രി 1.9 ലക്ഷം ഡോളർ മസ്കത്ത് വഴി കൊറിയയിലേക്ക് കടത്തിയെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും പ്രതിയാണ്. കോൺസൽ ജനറലിനെയും അഡ്മിനിസ്ട്രേഷൻ അറ്റാഷെയെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ ഡോളർ കടത്തിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അക്കാര്യം അധികാരികളെ അറിയിക്കാതിരുന്ന നടപടിയെ സാമ്പത്തിക കുറ്റവിചാരണ കോടതി വിമർശിച്ചു. ഈ വീഴ്ചയെ അതീവ ഗൗരവത്തോടെയാണ് ജാമ്യ ഉത്തരവിൽ കോടതി പരാമർശിച്ചിരിക്കുന്നത്. ശിവശങ്കറിനെതിരായ ആരോപണങ്ങളുടെ ഗൗരവം കണക്കാക്കി ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും നിരീക്ഷണമുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ശിവശങ്കറിന്റെ ആരോഗ്യനില കണക്കിലെടുത്താണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ക്യാൻസർ മുക്തനായ ശിവശങ്കറിന് ശസ്ത്രക്രിയയെ തുടർന്നുള്ള പരിശോധനകൾ വേണമെന്നും ഒളിവിൽ പോകാൻ സാധ്യതയില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഡോളർ കേസിൽ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തി തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞതിനാൽ അവ നശിപ്പിക്കാനിടയില്ലെന്നാണ് സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ നിരീക്ഷണം. നന്ദി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.